ഓഡിയോ ചാറ്റ് ചെയ്യാം, മിസ്റ്റേക്കായി അയച്ച മെസ്സേജ് എഡിറ്റ് ചെയ്ത് വീണ്ടും അയക്കാം. അങ്ങനെ രണ്ട് മൂന്ന് ഫീച്ചർ അപ്ഡേറ്റുകളാണ് വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിൽ വരാൻ പോകുന്നത്. എൻ്റെ പേര് പ്രജിത്ത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. സോ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. iOS ആൻഡ്രോയിഡ് യൂസേഴ്സിന് വൈകാതെ തന്നെ വാട്സപ്പിൻ്റെ പുതിയ ഫീച്ചേഴ്സ് ലഭിക്കും. ഓഡിയോ ചാറ്റ്സ്, എഡിറ്റ് മെസ്സേജിംഗ് ഫീച്ചർ, ഇതൊക്കെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് iOS യൂസേഴ്സിന് വാട്സപ്പിൻ്റെ പുതിയ ഷോർട്ട് വീഡിയോ മെസ്സേജിംഗ് ഫീച്ചർ ലഭിക്കുമെന്നാണ് അറിയുന്നത്. WA ബീറ്റ ഇൻഫോയുടെ ഒരു സ്ക്രീൻഷോട്ട് കാണാം. അതിൽ ഒരു വേവ് ഫോം ഐക്കൺ ചേർത്തിട്ടുണ്ട്. വരുന്ന അപ്ഡേറ്റുകളിൽ ഇത് കിട്ടുമായിരിക്കും. ഈ ഐക്കൺ ക്ലിക്ക് ചെയ്തായിരിക്കണം നമുക്ക് ഓഡിയോ ചാറ്റ്സ് ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തൊരു റെഡ് എൻഡ് ബട്ടണും കാണാം. ഓഡിയോ ചാറ്റ്സ് എൻഡ് ചെയ്യാനുള്ളതായിരിക്കും ഈ ഐക്കൺ. വരുന്ന എഡിറ്റ് മെസ്സേജ് ഫീച്ചറിൽ യൂസേഴ്സിന് പെട്ടെന്ന് തന്നെ അവരയച്ച മെസ്സേജിലെ മിസ്റ്റേക്കുകൾ മാറ്റാൻ കഴിയും. നമ്മൾ ഓൾറെഡി ഈ ഒരു ഫീച്ചേഴ്സ് കുറച്ച് ആപ്സിൽ കണ്ടിട്ടുണ്ട് അല്ലേ, സ്ലാക്ക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം. അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനൊരു മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ വീണ്ടും മെസ്സേജ് ചെയ്യേണ്ടി വരും. ആക്ച്വലി ഈ ഒരു ഫീച്ചർ വരുന്നതോടുകൂടി നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, വാട്സപ്പിൻ്റെ അടുത്ത പുതിയ അപ്ഡേറ്റിലായിരിക്കും ഈ ഒരു എഡിറ്റ് മെസ്സേജ് ഫീച്ചർ ലഭിക്കുന്നത്. അപ്പോൾ എനിക്കൊരു സംശയം, വാട്സപ്പ് അപ്ഡേറ്റഡ് ആയ എൻ്റെ വാട്സപ്പിൽ നിന്ന് എഡിറ്റ് ചെയ്ത മെസ്സേജ് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാത്ത എൻ്റെ ഫ്രണ്ടിന് അയക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ ഒരു മെസ്സേജിൻ്റെ അവസ്ഥ? എനി ഐഡിയ? എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും വാട്സപ്പ് അപ്ഡേറ്റ് ആയതിനു ശേഷമായിരിക്കും ഈ ഒരു ഫീച്ചർ അവർ പുറത്തിറക്കുന്നത്. അറിയില്ല, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അടുത്തതായി വാട്സപ്പിൽ ഷോർട്ട് വീഡിയോ മെസ്സേജിംഗ് ഫീച്ചർ വരുന്നു എന്നൊരു റിപ്പോർട്ടുണ്ട്. 60 സെക്കൻഡ് ആയിരിക്കും അതിൻ്റെ റെക്കോർഡ് ഡ്യൂറേഷൻ. ഈ ഒരു റെക്കോർഡഡ് വീഡിയോ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സാധിക്കില്ല. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമോയെന്നും എനിക്കറിയില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള വാട്സപ്പ് അപ്ഡേറ്റുകൾ. ഇനിയും കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ഫ്രം പ്രജിത്ത്.